ايش مش يا غير طاولم സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും പാപമോചനത്തിനും അമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ നിന്റെ ഏകജാതന്റെ നിന്റെ പരിശുദ്ധ രൂഹാടെയും തിരുവിഷ്ണുവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശുവോലസ് ബാലവന്മേ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ.
ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നസേക്ലോ സുബഹോ തൗദിസോ ലിഹിതോയോ ബ്രോക്വൽ റുഹോ ദിലോ കാദിസോ ഹോസ് ബാലവൻ മീ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹാടെ സമന്തവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് വിശിയാതമ്പരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിവയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശദീകരിച്ച് മുറിച്ചു. അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിനെ നാമകരണം ചെയ്തു. ലഹായേതൽവോലം ലഹോനോദ്രസ്മില്ലേ. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായം വാഴ്ത്തി വിശദീകരിച്ചു. അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വലിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ലഹായേതൽവോലം ലഹോനോദ്രസ്മില്ലേ. ഞാൻ വരുന്നത് വരേണ്ട സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുമെന്ന് അരളി ചെയ്തുകൊണ്ട് വിശുദ്ധ ശ്രീഹന്മാർക്ക് ഇതിനെ താൻ വരമേൽപ്പിച്ചു. മനുഷ്യ അവതാരത്തിലെ സലരക്ഷാ പ്രവർത്തനങ്ങളെ നിന്നെ സഭ ഓർക്കുന്നു. ഓരോരുനവനവനെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തി പിതാവാം ദൈവമേ ഞങ്ങളോട് കരട ചെയ്യണമേ എന്ന് പശ്ചാത്താപ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ
മോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ളവർ ചിത്രരൂഹ സ്വർഗമാവുന്ന മേലുള്ളവർ പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. അനിൻ മോറിയോ ഹൂസ്തോബോ ഇസ്രാമേലായി കുറിയലായിസോ പരിശുദ്ധരോഹിച്ച് ഈ അപ്പത്തെ ഞങ്ങൾ ദൈവമായ വിശ്വാസത്തിൽ തിരുശരീരമായി പൂർത്തീകരിക്കണമേ. കലർത്തപ്പെട്ടി കാസായ ഞങ്ങൾ ദൈവമായ വിശ്വാസത്തിൽ തിരുരക്തമായി വ്യത്യാസപ്പെടുത്തണമേ. കർത്താവേ, തിരുശരീരത്തങ്ങൾ അനുഭവിക്കുന്ന സകലർഗം ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തിരയണമേ. അവർ നിത്യനാവകാശികളായി തിരയണമേ. അവർ നിലക്കുന്നതിന്റെ ഗജാതരത്തിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശുവ പോലീസ് ബാലവർമ്മീ. ബാർക്മോർ ഇന്നിയാഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാനുമായ ദൈവത്തെ നേട്ടപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേസായ മോറാൻ മോറിക്നാഥ്യ സപ്രം രണ്ടാന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരനും ശ്രേഷ്ഠ കാതോലിക്കുമായ അബുമോർ ബെസിലോസ് തോമസ് പ്രതിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ അബുമോ സേവേരസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പ്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ വർത്താനം അപേക്ഷ പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കത്വവും പ്രശാന്തവുമായ ദീർഘാശ നൽകണമേ. സത്യവചന ശരിയായി പഠിപ്പിക്കുന്നിടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായി കഠിന പരിശീലകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശനത്തിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരമലഹനീയമായ ഞങ്ങളോട് മുങ്ങോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസന സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധപ്പെട്ട മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യ അഭിവൃദ്ധി ഉണ്ടാക്കുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന് കൈ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ.
നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ ഇഷ്ടസഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തെ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരം വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദർശനായ ശത്രുവിനെയും അവനെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കി കരുണയില്ലാത്ത ദൈവമാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിലക്കുന്നതിന്റെ ഏകജാതനന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശു അപകുലസ് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നബിമാരെയും പ്രസംഗക്കാരെയും സിംഗലോസ്തന്മാരെയും സഹോദരിമാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജമാനുമാരാട്ടുകാരനുമായ മോർയുഹാനാൻ മമതനായും ശമാശമാരിൽ പ്രധാനിയും സഹോദരിമാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതാവായ മോർ തോമാസ്ലിഹായും ശേഷം സലേഷുമാന്മാരെയും ശുദ്ധിവാദികളെ നാം ഒന്നുപോലെ ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളെ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികളെ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിലക്കുന്നതിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചതെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിലെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോവും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും പീലക്സീനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മോർ കൊറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ളവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ നെയ്മാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കീസ് മോർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോറിയോക്കോ പുറത്താനായും മോർ അപ്രയവും മോർ യാക്കോബും മോർ ഇസാക്കും മോർ ബാലായി ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ ഷെമോൻ ദസ്തൂനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോർ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിദീൻ പാത്രക്കീസ് ബാവായും മോർ ബെസേലിയോസ് എൽദോ മഫ്രിയാനയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോർ അസ്താത്യോസ് ലീബാ ബാവായും മോർ അത്താനാസിയോസ് പൗലോസ് വലിയ തിരുമേനിയും മോർ ബസേലിയോസ് ചക്രലാ മഫ്രിയാനായും മോർ കൊറിലോസ് യുയാക്കിം ബാവായും മോർ കൊറിലോസ് പൗലോസ് മെത്രാപ്പോലിത്തയുമായി ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടെ ഇരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരും ആക്കി തീർക്കണമേ.
നസകലസ് ബഹോ തൗദീസോ ലിഹിതയോ ബ്രോക് വൽ റുഹോ ദിലോ കാദീശോ ഓ സുബോലസ് ബാലവൻ മീ ബാരിക്മോർ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടനായകന്റെ പിതാവാം ദൈവമേ സത്യവിശ്വാസ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ചതിന് അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹ എന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂകി വാങ്ങിപ്പോയിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപബോധത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സിന്ധു തുറത്തിൽ ചേർത്ത് കൊള്ളുവാനായിട്ട് നാ ബേഷ് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറേലോന്നായിട്ട് പറയണം. കർത്താവേ കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരത്നങ്ങൾ അവരുടെ അവയവങ്ങൾ നിശ്ചിത്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവന് തന്നെ ശരണപ്പെടുന്നു. മനസ്സോട് മനസ്സ് കൂടാതെ അറിവോട് അറിവ് കൂടാതെ ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിന്റെ ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളർത്താവായ യേശുവിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ ഇതിനാൽ മഹത്കരിക്കപ്പെടുകയും പൂഴ്ത്തിപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോപോലസ് ബാലവന്മേ പറക്കുമോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ഒന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടുകൂടിയും എന്നുമെന്നാണും ഉണ്ടായിരിക്കട്ടെ. ശരിയാ
പ്രാർത്ഥനകൾ കൈകൊള്ളുന്നവന് അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്നതിനുമായ ദൈവം തമ്പുരാനെ, നിന്നോടടി ഞങ്ങളെ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ കർത്തൃ പ്രാർത്ഥന നുറങ്ങി ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളോട് കുറ്റം ചെയ്തു പോയ എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനെ പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസ് ബാലവൻ മീക്കോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ണയ്ക്കപ്പെട്ട വിശ്വാസികളുടെ ശേഷം വീണ്ടും കാരുണ്യവനായ കർത്താവിനും പോകുന്ന തലവനിക്കണോന്റെ ഏകജാതന്റെ തിരുശരീരത്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷ നിൽക്കുന്ന ഈ നിന്റെ ജനത്തെയോ നിന്റെ ഇടവേലാടുകളെയോ നിന്റെ വലത്തെ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നാസിക്കുലോ ബ്രോക് ഹോസ് ബാലവൻ പറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പറക്കുമോ തേവേ, പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂ അനാദിന്യോ വന്യോ സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടിയും എന്നും എന്നാലും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും കൂട നാം സൂക്ഷിക്കണ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുമുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനിലേക്ക് പരിശുദ്ധ രൂഹായോ നമ്മോടുകൂടി കർത്താവിന്റെ തിരുനാമമാതി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്വർഗത്തെ നയവാൻ മാറ്റും
Thank you.
മാതാവാകുന്ന പരിശുദ്ധ കന്യാവർദ്രയോമ്മേ, നിന്നിൽ നിന്ന് ജാതനായ മെസ്സിയായോട് ഞങ്ങളോട് ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, നിന്റെ അപേക്ഷയാൽ സകല പ്രയാസങ്ങൾ ഞങ്ങൾ വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞെരുക്കങ്ങൾ ഞങ്ങൾ രക്ഷപ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവരെ സമാധാനപ്പെടണമേ. ബന്ധനസ്ഥർ വിമുക്തരാകണമേ. അക്രമമനുഭവിക്കുന്ന രക്ഷപ്രാപിക്കണമേ. കടക്കാരുടെ കടം വീട്ടപ്പെടണമേ. സമീപസ്ഥർ കാത്തുള്ളപ്പെടണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരുമാറാകണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീനർ ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിവാഹതയുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമാശന്മാരും മെന്മയുള്ളവരായി തീരണമേ. തേറാക്കാരും തേറാക്കാരികളും ശക്തി പ്രാപിക്കണമേ. പള്ളികളും തേറാകളും അഭിവൃദ്ധിപ്പെടണമേ. വീണ്ടും ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടുമാറാകണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷിക്കുതവുന്നതും സഹായിക്കുന്നതുമായി പ്രദാനം ചെയ്യുന്നതിന് നിന്റെ ഏകോത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നട്ടം വരുത്തുമെന്ന് അറിയുന്നവേ, ഞങ്ങൾ നഗറ്റണമേ. ലോകമൊന്നും തന്റെ നിരപ്പ് സമാധാനം വസിപ്പിക്കണമേ. തന്റെ ധന്യമായ ശ്രീപണ്ണാർ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കുടുംബ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ആരുടെയെങ്കിലും ജീവിത വിശുദ്ധിക്കും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ആയതുകൊണ്ട് നിനക്ക് സ്തുതികരേറ്റുവാൻ ഭാഗ്യമുണ്ടാകണമേ. മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ശ്രേഷ്ഠതയിലും നന്മയിലുള്ള വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ആയതുകൊണ്ട് നിനക്ക് മഹത്വം പാടുവാൻ അർഹത ലഭിക്കുമാറാകണമേ. ഭവനങ്ങൾ പണിയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആയതിനു വേണ്ടി സജ്ജീകരിക്കണമേ. ഉത്തമമായ വിവാഹബന്ധം നടന്നു കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആയതിനെ ഭാഗ്യമുള്ളവരാക്കി തീർക്കണമേ. സന്താന ഭാഗ്യമില്ലാതെ സങ്കടത്തിലായിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹീത സന്താനങ്ങൾ നൽകുവാൻ തിരുവുള്ളം തോന്നണമേ. കടത്താലും സാമ്പത്തിക ഭാരത്താലും ക്ലേശിക്കുന്ന മക്കളെ അതിൽ നിന്ന് മോചനം കൊടുത്ത് ആശ്വസിപ്പിക്കുമാറാകണമേ. പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ ഭവനങ്ങൾ വിട്ടു ദൂരെയായിരിക്കുന്ന മക്കൾക്ക് അവിടുന്ന് സമീപസ്ഥനായിരിക്കുകയും വിശ്വാസത്തിലും വിശ്വസ്തതയിലും നന്മയിലും ദൈവാശ്രയത്തിലും വഴി നടത്തുകയും ചെയ്യുമാറാകണമേ. മദ്യപാനത്തിന്റെയോ ലഹരി വസ്തുക്കളുടെയോ പൈശാചിക ബന്ധനത്തിൽ അമർന്നു പോയിരിക്കുന്നവരെ അതിൽ നിന്ന് മോചനം കൊടുത്ത് ദൈവികരാക്കി തീർക്കുമാറാകണമേ. രോഗങ്ങളാൽ വലയുന്നവർക്ക് രോഗസൗഖ്യം നൽകണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥത മുഖാന്തരം അപേക്ഷയും കണ്ണുനീരർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ. അവരുടെ മരിച്ചുപോരും വിശ്വാസികളായ സകല പരേതരും പാപപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് പരിശുദ്ധ തൃത്വത്തിന് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മഹത്വം കരേറ്റുമാറാകണമേ. രാജ്ഞിയോട് രാജ്ഞിയായ അമ്മേ, ഞങ്ങൾ ലഭിച്ചിരിക്കുന്നവിടെ അഭയേന്ദ്രമായ അമ്മേ, ഞങ്ങൾക്ക് മനം തകർന്നിരിക്കുന്നവരെ സ്വസ്ഥതപ്പെടുത്തുന്ന മാതാവേ, ശിശുക്കളെയും കുമാരി കുമാരന്മാരെയും ദൈവിക ചൈതന്യത്തിൽ കാത്തു പരിപാലിക്കുന്ന അമ്മേ, യൗവനക്കാരെ പരിപാകതയിലും ദൈവിക തേജസ്സിലും കാത്തു നയിച്ചുകൊള്ളുന്ന അമ്മേ, വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ സംരക്ഷകയായ മാതാവേ, ഞങ്ങൾക്ക് രോഗികൾക്ക് ഔഷധവും ആശ്വാസമായിരിക്കുന്ന അമ്മേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡോസിച്ച് മൂന്ന് പ്രാവശ്യം കുറയിലായി സോന്യെന്ന് ഏറ്റുചൊല്ലുന്നു. കൃപജീ എണ്ണ മരിവാ നാദാ കൃപജീ എണ്ണ
പരേതാത്മാക്കളെയും അത്യുന്നതനാദേവൻ തമ്പുരാൻ അദൃശ്യമായ വലുതര നീട്ടി വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ കർത്താവും ദൈവമേ നിന്റെ തിരുവും ആകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരത്വങ്ങൾ അനുഭവിക്കുന്ന ഇന്നിന്റെ ആരാധകരുടെ സംഘത്തെ
അദൃശ്യമായ വലതുരം നീട്ടി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ർത്താവും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ പരിശുദ്ധ ശരീരം, ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരത്തു, ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനെ രക്ഷിക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കൊന്നിന്റെ ഏകജാതനന്റെ പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാരത്മോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരത്മോ നൽകപ്പെട്ട വിശ്രേസികൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവനായ കർത്താവിന്റെ മുൻപാകെ നാം തലോലിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപമായ മിശിയാതമ്പുരാനെ, കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും ഇപ്പോഴും നീക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ പോലെ മാനവരെ പ്രതി യാഗമദായോരു ശ്രേഷ്ഠാചാര്യ സെമ്മാ കാഹനീന്മാരോടു മേൽപ്പെട്ടക്ക ഇവരുടെ പാപ പീഴകള ശേഷം പോക്കിടണമേ, ഏറ്റണമിവരെ സൗഭാഗ്യമേഴോ പാ
സായൽ സ്വീകാരകനോ ബേലിയും കർമ്മിയുമായാദയാദി കർമ്മികളകിലോ മോചനമേകോ നിന്നെ നമിപ്പു അപരാധങ്ങൾ മോചിച്ചവരേ വാനതിലമരും നിന്നോടെ ഭോജന ശാലയിലാക്കൂക കരുണാസിന്ധോ ആചാരേശ മാസിഹ കൂദാ സഹളാർപ്പിച്ചോ ആചാര്യന്മാ കീ ഗുഗ പുണ്യോ നാദാസ്തോത്ര എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടുകൂടിയിരിക്കുന്നവരും മരിച്ചു പോയവരും നമ്മുടെ കർത്താവിന്റെ വിജയശ്രീ പരിശുദ്ധപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോടാത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവിൻ. നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പായുള്ള പ്രാർത്ഥന. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാവുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നീ മൂലം ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. Thank you.
ശരീരം ഭക്ഷിക്കുകയോ എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നു അവസാന ദിവസം ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്നു പുണ്യവും പരിശുദ്ധവുമായി നിന്റെ തിരുവായുരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്റെ കർത്താവേ എന്റെ പരിശരീരം ഞാൻ ഭക്ഷിക്കുകയോ പുണ്യപ്രദമായ എന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ എനിക്കോ ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനായി തീരാതെ എന്റെ കർത്താവും നേക്കും എന്റെ ദൈവമേ പടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും എന്റെ ഭയങ്കര സിംഹാസനം ഭാഗ്യമുളക്കം പ്രസന്നതയ്ക്കുമായി തീരണമേ അമ്മേ പ്രിയമുള്ളവരെ ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 42 മുതൽ 51 വരെയുള്ള വേദഭാഗമാണ്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24 അധ്യായം അത് ലോകാവസാനത്തെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് പറയാറുണ്ട്, വേദപണ്ഡിതന്മാര് പറയുന്നതാണ്. നമുക്കും അത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ തോന്നും, അവസാന നാളിൽ, അവസാന നാഴികയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്ക് നിന്ന് പ്രകാശം വരും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അധ്യായത്തിന്റെ അവതരണം തന്നെ. ഗംഭീരനാദത്തോടും കാഹളധ്വനിയോടും കൂടി യേശു തമ്പുരാൻ മാലാഖമാരുടെ, അനേകം മാലാഖമാരുടെ അകമ്പടിയോടെ, മുമ്പ് വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ, പ്രവാചകന്മാരുടെ അകമ്പടിയോടെ വരും എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗം, അത് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലാണ് കൂടുതലായി കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ അല്പമായി കാണുമെങ്കിലും ഇവിടെയാണ് അത് കൂടുതൽ പ്രകടമായി കാണുന്നത്. ആ ഒരു രംഗം റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരൻ വരച്ചിട്ടുണ്ട്. യോഹന്നാൻ മബ്ദോനോ യേശുവിന്റെ മുമ്പായിട്ട് വലിയ ആയുധം ധരിച്ചുകൊണ്ട് വരുന്നത്, മാലാഖമാർ ആയുധധാരികളായി വരുന്നതും ഒക്കെ ചേർത്ത് ഈ റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരൻ മനോഹരമായി വരച്ചിട്ടുണ്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവ്. വലിയ ക്യാൻവാസിൽ, വലിയ ഭിത്തിയിലൊക്കെ അത് വരയ്ക്കാൻ കഴിയും. മലയിടം തുരുത്തുപള്ളി പണിയുന്ന സമയത്ത് അവിടുത്തെ ആ ത്രോണോസിന്റെ ഉള്ളിൽ വരച്ചിരിക്കുന്ന ചിത്രം അതാണ്. പക്ഷേ അവിടെ അനേകം മാലാഖമാർ വരയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മാതാവിനെയും യോഹന്നാൻ മബ്ദോനെയും മാത്രം, യേശു തമ്പുരാന്റെ പുനരുത്ഥാനത്തെയും മാത്രം വരച്ചു വെച്ചു. അപ്പോ ആ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള സൂചനയാണ് ഇന്ന് വായിച്ചു കേട്ടതിന്റെ വേദഭാഗത്തുള്ളത്. മാത്രമല്ല പട്ടക്കാരെ സംബന്ധിച്ച് ഓർക്കുന്ന, വാങ്ങിപ്പോയ പുരോഹിതന്മാരെ ഓർക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോ നമ്മൾ യജമാനൻ വരുമെന്ന നേരത്ത് നിന്ന് പാട്ട് പാടാറുണ്ട്, അത് പട്ടക്കാരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഗാനമാണ്. ആ ഗാനം രൂപപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഈ പറയുന്ന ഇന്ന് വായിച്ചു കേട്ടേവെങ്കിലും ഭാഗമാണ്. ഏതു നാഴികകൾ നമ്മുടെ കർത്താവ് വരുമെന്ന് അറിയാത്തതിനാൽ ജാഗ്രതയോടുകൂടിയിരിക്കുക. ഏത് യാമത്തിൽ കള്ളം വരുമെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തന്റെ വീടിന് തുരങ്കം വെപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളു. മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ തക്ക സമയത്ത്. ഇതാണ് പട്ടക്കാരെ സംബന്ധിച്ച് പറയുന്ന കാര്യം. ഇതുവരെ പറഞ്ഞത് സാധാരണ ആളുകളെ സംബന്ധിച്ചും ബാധകമായ കാര്യമാണ്. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനായി അവരുടെ മേൽ യജമാനൻ നിയമിച്ചാക്കി വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തന്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ പറയുന്ന ആ വേദഭാഗമാണ് യജമാനൻ വരുമെന്ന് തരുന്നുള്ള പാട്ടിന് കാരണഭൂതമായ വേദഭാഗം ഇതാണ്. അപ്പോ വളരെ വിശ്വസ്തയോടെ, സദാസമയം വിശ്വസ്തയോടെ ഇരിക്കുന്നവരായി കാണുന്നവരെ, അവരെയാണ് ഭാഗ്യവാന്മാരെന്ന് ഇന്നത്തെ വേദഭാഗത്ത് യേശു തമ്പുരാൻ വിശേഷിപ്പിക്കുന്നത്. സദാസമയം ഒരുങ്ങിയിരിക്കുന്നവർ യേശു തമ്പുരാൻ അല്ലെങ്കിൽ ഗംഭീരനാഥത്തോടെ രണ്ടാമത്തെ വരെ എപ്പോഴായാലും ഏത് നിമിഷത്തിലായാലും വിശുദ്ധിയോടെ ഇരിക്കുന്നവര്. നമ്മൾ വിചാരിക്കാറുണ്ട് ആണ്ടവസാനത്തിൽ നിന്ന് കുമ്പസാരിക്കാം,
പിന്നെ കൂടുതൽ വയസ്സാകുമ്പോ ഭംഗിയായിട്ടൊന്നും ഉപസാരിക്കാം, പാപമൊക്കെ ഏറ്റു പറയാം. ആ വിചാരം തെറ്റാണ്. കാരണം എപ്പോഴാണ് നമ്മൾക്ക് ഒരു തളർച്ച ഭവിക്കുക, എപ്പോഴാണ് ഓർമ്മക്കുറവ് വരിക എന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് വൃദ്ധനായി കഴിഞ്ഞിട്ട് കുമ്പസാരിച്ച് ഭംഗിയായി കുമ്പസാരിച്ചേക്കാം, അതുവരെ ചെയ്യാവുന്ന പാപമൊക്കെ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത് അത് ഏറ്റവും വലിയ അധർമ്മമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പുണ്യകരമായ കർമ്മം. അത് പ്രാർത്ഥനാപൂർവമായൊരു ജീവിതം, അത്യാവശ്യ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ മനസ്സുള്ള പുണ്യകർമ്മത്തോട് ചേർന്ന ജീവിതം, നന്മ നിറഞ്ഞ ജീവിതം, ആ പ്രാർത്ഥനാ നിർഭരമായ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും യജമാനൻ എപ്പോൾ വന്നാലും വിശ്വസ്ത ദാസനായി കണ്ടുപിടിക്കപ്പെടുവാനും അധികത്തിന് മേലവായി നിയമിക്കപ്പെടുവാനും സ്വർഗരാജ്യപ്രാപ്തിക്ക് അർഹതയുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ കുർബാന വഴിപാടായിട്ട് ഏറ്റുകഴിച്ചിരിക്കുന്ന 32 പേർ ചേർന്ന, അതുപോലെ ഇന്ന് ലഘുഭക്ഷണ വഴിപാടായി ഏറ്റു നടന്നത് പരേതനായ പാറക്കാടൻ മാത്യു അബ്രഹാമിന്റെ ഓർമ്മയ്ക്ക് മക്കൾ ചേർന്ന, ഈ വഴിപാടുകൾ കഴിച്ച വിശുദ്ധ കുർബാന ഏറ്റു നടത്തിയ ലഘുഭക്ഷണം നൽകിയ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പരേതന്റെ ആത്മശാന്തിക്ക് വേണ്ടി ദൈവസന്നിധി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരേതൊരു നല്ല ആഗ്രഹത്തെ മുൻനിർത്തി വഴിപാട് കഴിച്ചുവോ ആ ആഗ്രഹം ദൈവം തമ്പുരാൻ സുഖസന്നിധിയിൽ നിറവടിയായി നിവർത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പള്ളിയുടെ ഈ വർഷത്തെ ബജറ്റ് പൊതുയോഗം നടക്കുകയാണ്. വിശുദ്ധ കുർബാനാനന്ദൻ പള്ളിയകത്ത് കൂടുന്നു. 2023-24 വർഷത്തെ ബഡ്ജറ്റ് അവതരണമാണ് പ്രധാന വിഷയം. അതിനകത്ത് വരുമാന വർധനവ്, മരാമത്ത് പണികൾ, അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങൾ പുതിയ എന്നിവയാണ് അജണ്ടയിൽ പെടുത്തിയിട്ടുള്ളത്. പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ അർഹതയുള്ള എല്ലാവരും പൊതുയോഗത്തിൽ സംബന്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ February 2-3 തീയതികളിൽ ചെമ്മലപ്പടി ചാപ്പലിൽ മഹാപരിശുദ്ധനായ ഇഗ്നാത്യോ സേലിയാശ്രീയൻ പാത്രി ബാബായുടെ ഓർമ്മ പെരുന്നാൾ ഇടവക ആഘോഷിക്കുകയാണ്. ഈ ഇടവക മഹാപരിശുദ്ധന് എത്ര വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്, പൂർവ്വകാലത്ത് കൊടുത്തത് എന്നുള്ളതിന്റെ ഓർമ്മ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. രണ്ട് ചാപ്പലുകളാണ് ശരിക്കും പറഞ്ഞ ഈ പള്ളിയുടെ, പള്ളി ഇഗ്നാത്യോ സേലിയാശ്രീയൻ ബാബയുടെ നാമത്തിൽ പണി കഴിപ്പിച്ചത്. ഒന്ന് മലയാളം തിരുത്തു പള്ളിയുടെ തൊട്ടടുത്ത് ആയതുകൊണ്ട് ആ പള്ളിക്ക് കൊടുത്തു. അങ്ങനെ രണ്ട് ചാപ്പലുകൾ ഒരേ വിശുദ്ധന്റെ നാമത്തിലുള്ളത് ഈ പള്ളിയിൽ മാത്രമേ കാണുള്ളൂ, പ്രത്യേകിച്ച് സേലിയാശ്രീയൻ ബാബയുടെ നാമത്തിൽ. അപ്പൊ അത്രമേൽ പ്രാധാന്യം. ഒരു പക്ഷേ സേലിയാശ്രീയൻ ബാബ എഴുന്നള്ളി വന്ന സമയത്ത് ഈ പള്ളിയിലെ വികാരി സംഘങ്ങളൊക്കെ ചേർന്ന് ബാബയെ സന്ദർശിച്ച് കാണും, കാരണം ആ കാലത്ത് ഈ പള്ളി ഉണ്ടല്ലോ. അപ്പോ അങ്ങനെ ആ വിശുദ്ധന്റെ ഓർമ്മ അങ്ങനെ സജീവമായി തീർന്നത് കൊണ്ടായിരിക്കാൻ രണ്ട് ചാപ്പലുകൾ 1936 ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ചാപ്പൽ പണിത്. എല്ലാ ഇടവകളും പെരുന്നാൾ സംബന്ധിക്കണം, എല്ലാ ഇടവകളും പെരുന്നാൾ ഓഹരി എടുക്കണം. മലങ്കരയിൽ കബറടങ്ങിയിരിക്കുന്ന ഒരേ ഒരു പാത്രീസാണ് ഇഗ്നാത്യോ സേലിയാശ്രീയൻ ബാബ. ജീവിച്ചിരുന്നപ്പോൾ എത്രയോ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ പറയുവാനുണ്ട്. വാങ്ങിപ്പോയതിന് ശേഷവും അനേകർ ആ കബറിൽ പോയി തീർത്ഥയാത്രയായും അല്ലാതെയും പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഇപ്പോൾ സമയപരിമിതി മൂലം അതിനെ കുറിച്ചുള്ള ആ അനുഗ്രഹത്തിന്റെ അത്ഭുത ശക്തികളെ കുറിച്ച് പറയാൻ മുതിരുന്നില്ല, നമുക്ക് തന്നെ അനുഭവം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇടവയിലെല്ലാവരും തന്നെ പെരുന്നാൾ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഓഹരിയെടുത്തത് പങ്കുകാരാകണം, ശ്രാദ്ധത്തിൽ പങ്കുചേരണമെന്നും ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച പുത്തൻകുരിശിൽ വെച്ച് ശ്രേഷ്ഠ ബാവായുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി സമാപനം പരിശുദ്ധ പാത്രികിസ് ബാവയുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നു. ഈ യോഗത്തിൽ നമ്മുടെ ഇടവയിൽ നിന്ന് എല്ലാവരും സംബന്ധിക്കണം. പരിശുദ്ധ പാത്രികിസ് ബാവയെ സന്ദർശിക്കുവാനും കാണുവാനുള്ള ഒരു അവസരം കൂടിയാണ് മക്കൾക്ക് എന്നുള്ളത് ഓർപ്പിക്കട്ടെ. പള്ളിയിൽ നിന്ന് വാഹനം ക്രമീകരിക്കുന്നുണ്ട്, പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. February 6 ചൊവ്വാഴ്ച മഞ്ഞിനിക്കര തീർത്ഥയാത്ര രാവിലെ 6 ചെമ്മലപ്പടി ചാപ്പലിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരുന്നു. February 6 മഞ്ഞിനിക്കര തീർത്ഥയാത്ര പോവുകയാണ്. 3-4 ദിവസം നടന്ന് മഞ്ഞിനിക്കരയിലേക്ക് കാൽനടയായി നടന്നു പോകുന്ന ജീവിതത്തിലെ ഒരേ ഒരു അവിസ്മരണീയമായ അനുഭവമാണ്. അതിന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒരു തവണ പോയവർക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്നത് അതുകൊണ്ടാണല്ലോ. ഞാൻ എത്രയോ 5, 10, 16, 18 വർഷമായിട്ട് പോയി. കോവിഡ് കാലത്ത് പോലും ആ നടപ്പിന്റെ ഓർമ്മ വെച്ചുകൊണ്ട് ആളുകൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടെ ആറന്മുള ചെന്ന് അവിടെ നിന്ന് നടന്ന് 10-22 km നടന്ന് പള്ളിയിൽ പോയി ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. പോയിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും അല്ലാത്തവർക്ക്, ഒരു തവണയെങ്കിലും പോകുവാനും വഴിയിലിരുന്നും
ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയും ഭക്ഷണവുമായി കാത്തു നിൽക്കുന്നവരെ കണ്ടുകൊണ്ടും നമുക്ക് അവരെ ആ സ്നേഹമായി അനുഭവിച്ചുകൊണ്ടും ആ പരിശുദ്ധന്റെ കബറിങ്ങിലേക്ക് നടന്നു പോകാൻ ആരോഗ്യമുള്ളവരെ ശ്രമിക്കുന്നത് നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പള്ളിയിൽ നിന്ന് അടുത്ത പള്ളി വരെയെങ്കിലും നടക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കട്ടെ. ഫെബ്രുവരി 6-ാം തീയതി ചൊവ്വാഴ്ച ആ ചമലപ്പടി ചാപ്പൽ വരുമ്പോൾ പരമാവധി പേരെ സ്വീകരിക്കുവാനായിട്ടുണ്ടാകണമെന്ന് ഓർപ്പിക്കുകയാണ്. വിവാഹം വിളിച്ചു കൊല്ലാനുണ്ട്, അവർ മുന്നിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. ഇന്ന് 3-ാം വാർഡ് മോർ ഗ്രിഗോറിയോസ് കുടുംബ യൂണിറ്റിന്റെ യോഗം കരിമ്പനയ്ക്കൽ ശ്രീ കെ വി വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് 6:30 ആരംഭിക്കുന്നു. അതുപോലെ 2-ാം വാർഡും അടുത്ത ഞായറാഴ്ച പരിശുദ്ധ പാത്രീസ് ബാവ പങ്കെടുക്കുന്ന പ്രോഗ്രാം പുത്തൻകുരിശിലുള്ളത് കൊണ്ട് യൂണിറ്റ് യോഗങ്ങളില്ല. അതുകൊണ്ട് 2 യൂണിറ്റ് യോഗങ്ങൾ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. 2-ാം വാർഡ് മോർ ശമവൂൻ കുടുംബ യൂണിറ്റിന്റെ യോഗം, പരേതയായ കാനാമ്പുറം വീട്ടിൽ മറിയാമ്മ പരേതയായ മറിയാമ്മയുടെ മറിയാമ്മ വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. 2-ാം വാർഡില് കരുകുളത്ത് കാനാമ്പുറം മറിയാമ്മ വർഗീസിന്റെ ഭവനത്തിൽ വെച്ചാണ് 2-ാം വാർഡിന്റെ യോഗം. 3-ാം വാർഡിന്റെ യോഗം കരിമ്പനിക്കൽ ശ്രീ കെ വി വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് ഓർക്കുക. അതാത് യൂണിറ്റിലുള്ള അംഗങ്ങൾ മുഴുവനും സംബന്ധിക്കുവാൻ ഓർക്കുക. ഇന്ന് സൺഡേ ക്ലിനിക്കിൽ ഡോക്ടർ മാത്യു ഐസക് അവറുകളുടെ സേവനം ലഭ്യമാണ്. നമ്മുടെ ഇടവക്കാരനാണ്, ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുടെ സേവനം ആവശ്യമുള്ളവര് ഓർക്കുക, അദ്ദേഹത്തിന്റെ സേവനം ഇന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നേരത്തെ പേര് കൊടുത്തുള്ളവർ കാണാനായിട്ട് അവസരം ഉണ്ടാവും. 25 പേര് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി കാണാൻ അവസരം ആഗ്രഹമുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സാധിക്കുമായിരിക്കും. ഇന്ന് പട്ടക്കാരുടെ ഓർമ്മ ദിവസമാണ്. ഇവിടെ മധുവായില് ഈ ഇടവയിൽ ശുശ്രൂഷിച്ച് ഈ ഇടവക്കാരായി വാങ്ങിപ്പോയവര്, ഈ ഇടവയിൽ ശുശ്രൂഷിച്ചിട്ട് മറ്റു പള്ളിയിൽ നിന്ന് വന്ന് ശുശ്രൂഷിച്ച് വാങ്ങിപ്പോയവരായ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഇവിടെ ഓർത്തുകൊണ്ട് പ്രത്യേകം ധൂപപ്രാർത്ഥന നടത്തും. കൂടാതെ നമ്മുടെ ഇടവയിൽ കബറടങ്ങിയിരിക്കുന്ന നമ്മുടെ ഇടവക്കാരായിരിക്കുന്ന വന്യ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരുടെ കല്ലറയ്ക്കലും ധൂപപ്രാർത്ഥന നടത്തും. നമ്മളെ മേയിച്ചു ഭരിച്ച ഇടയന്മാരെന്നുള്ള നിലയില് പരമാവധി പേര് എല്ലാവരും തന്നെ ആ പട്ടക്കാരുടെ കബറെങ്കിലും വന്ന് ധൂപപ്രാർത്ഥന പങ്കുകൊള്ളണമെന്ന് ഓർപ്പിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി 2-ാം തീയതി മായൽത്തോ പെരുന്നാളാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ കുർബാനയുണ്ട്, ചമലപ്പടി ചാപ്പലിലും കുർബാന ഉണ്ടായിരിക്കും. ഇവിടെ കുർബാനയുണ്ടെന്നുള്ള കാര്യം അറിയിക്കും. വിവാഹം വിളിച്ചു കൊല്ലുകയാണ്. ഈ പള്ളിയുടെ വയിൽ പോത്തനക്കാടൻ വീട്ടിൽ മത്തായി മോളി ദമ്പതികളുടെ മകൻ എൽദോസ് 31 വയസ്സ്, കായംകുളം കാദീശ പള്ളിയുടെ വയിൽ എബനേസർ വില്ലയിൽ രാജു ജയ ദമ്പതികളുടെ മകൾ ഷെറിൻ 25 വയസ്സ് തമ്മിലുള്ളതായ വിവാഹം അടുത്ത മാസം 5-ാം തീയതി ഈ പള്ളിയിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ച് ഇവിടെ അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയുടെ വയിൽ ചില്ലിരിക്കൽ വീട്ടിൽ എൽദോ ഷിജി ദമ്പതികളുടെ മകൾ സ്നേഹ എന്ന് വിളിക്കുന്ന അന്നം, നമ്മുടെ ഗായക സംഘത്തിൽ പാടുന്ന കുഞ്ഞാണ് അന്നം, 22 വയസ്സ്, ചൂരക്കോട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വയിൽ കക്കാടൻ വീട്ടിൽ പരേതനായ ജോർജ് മേരി ദമ്പതികളുടെ മകൻ ബേസിലും എൽദോ തമ്മിലുള്ള വിവാഹം അടുത്ത തിങ്കളാഴ്ച 5-ാം തീയതി ചൂരക്കോട് സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ച് ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഈ വിവാഹങ്ങൾ ഇതാസമയം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നു. സഭാസംബന്ധമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പള്ളിക്കാര്യത്തിൽ അറിയിക്കേണ്ടതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചെമ്മലപ്പടി ചാപ്പലെ സംബന്ധിച്ചുള്ള പെരുന്നാൾ സംബന്ധിച്ചുള്ള നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ ആയതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. താമരച്ചാൽ വിശുദ്ധ മർദ്ദമറിയ യാക്കോബായ സുറിയാനി വലിയ പള്ളി വക ചെമ്മലപ്പടി മോർ ഇഗ്നാത്യോസ് ചാപ്പലിൽ പെരുന്നാൾ മഹാമുഖം 2024 ഫെബ്രുവരി 2-3 വെള്ളി ശനി തീയതികളിൽ. കർത്താവിൽ പ്രിയരെ, താമരച്ചാൽ വിശുദ്ധ മർദ്ദമറിയാം യാക്കോബായ സുറിയാനി വലിയ പള്ളി വക ചെമ്മലപ്പടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മോർ ഇഗ്നാത്യോസ് ചാപ്പലിൽ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിയൻ പാത്രീസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ 2024 ഫെബ്രുവരി 2-5 വെള്ളി ശനി തീയതികൾ ആഘോഷിക്കാൻ കർത്താവ് പ്രത്യാശിക്കുന്നു. 1936 ഈ ചാപ്പൽ സ്ഥാപിച്ച കാലം മുതൽ അനേകർ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിലെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. വിശ്വാസികൾ ഏവരും നേർച്ച കാഴ്ചകളോടെ പെരുന്നാൾ സംബന്ധിച്ച് പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കാൻ കർത്തൃനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. കാര്യപരിപാടി അറിയിക്കട്ടെ. 2-ാം തീയതി 6:30 വെള്ളിയാഴ്ച 6:30 പ്രഭാത പ്രാർത്ഥനയും 7:00 വിശുദ്ധ കുർബാനയും ചാപ്പലിൽ ഉണ്ടാവും. ഇവിടെ പള്ളിയിലും വിശുദ്ധ കുർബാന ഉണ്ടെന്ന് ഓർക്കുക. മായൽത്തോ പെരുന്നാളാണ്, മാറാനായ പെരുന്നാളാണ്. അതുകൊണ്ട് പരമാവധി പേര് വരാൻ സാധിക്കുന്ന ഒരു പള്ളിയിലും അല്ലാത്തവര് ചെമ്മൽപ്പടി ചാപ്പലിലും വരണമെന്ന് അറിയിക്കുന്നു. വൈകിട്ട് 6:30 7:00 വിശുദ്ധ കുർബാന, കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന്റെ കൊടി കയറ്റുന്നതാണ് ചാപ്പലിൽ. വൈകിട്ട് 7:30 വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും റവറൻ ഫാദർ ജെക്സൺ ജേക്കബ് ചെമ്പക്കോട്
പട്ടിമറ്റം മാർക്കൂർലെ സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം പ്രസംഗിക്കും. തുടർന്ന് പ്രദക്ഷിണം മലയിടുന്തുരുത്ത് കുരിശിങ്കലേക്ക്. 3/2/2024 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 8 മണിക്ക് വിശുദ്ധ മൂന്നിമേൽ കുർബാന പ്രസംഗം. വന്ദ്യ ബെർസിമോൻ റമ്പാനാണ് മഞ്ഞരിക്കര തേറായ ദീർഘകാലം ഉണ്ടായിരുന്ന റമ്പാച്ചൻ. കൂടാതെ നമ്മുടെ തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നോർക്കുക. അതുപോലെ റവറൻ ഫാദർ നമ്മുടെ മുൻ വികാരിയായ തോമസ് അമ്പോളച്ചൻ, അതുപോലെ നമ്മുടെ ഊരക്കാട് പള്ളി ഇടവാങ്കുമായിരിക്കുന്ന ചൂറക്കൂട് പള്ളി വികാരിയുമായിരിക്കുന്ന എൽദോസ് വളരിങ്ങലച്ചൻ. തുടർന്ന് ധൂപ്രാർത്ഥന, ലേലം, പ്രദക്ഷിണം പാറക്കാട്ട് മുകൾ കുരിശിങ്കിലേക്ക്. തുടർന്ന് നരച്ച സദ്യ, കുടിയിറക്കൽ. പെരുന്നാൾ ഓഹരി 150 രൂപയാണ്. പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നിവയ്ക്കുള്ള പേരുകൾ നേരത്തെ തന്നെ ഓഹരിയിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. പെരുന്നാളിന്റെ അനുഗ്രഹം നടത്തിപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വർഷം പെരുന്നാൾ ഏറ്റുകഴിക്കുന്നത് കക്കാടൻ ശ്രീമതി സുമ വർഗീസവും കുടുംബവും ചേർന്നാണെന്ന് കൂടി ഓർപ്പിക്കട്ടെ. എങ്കിലും മക്കൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും പരിശുദ്ധന്റെ പിതാവിന്റെ ശ്രാദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടുള്ളതല്ലോ. അതുകൊണ്ട് എല്ലാവരും ഓഹരി എടുക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മുടെ യൂത്ത് അസോസിയേഷൻ സംബന്ധിച്ച് ഒരു അറിയിപ്പ് പറയാനുള്ളത്, കഴിഞ്ഞ ഞായറാഴ്ച യൂത്ത് സുമാർ ഷെമോൻ ഉമാർ യാക്കോബ് മോർ ഷെമോൻ യൂത്ത് അസോസിയേഷന്റെ പൊതുയോഗമായിരുന്നു. വിശുദ്ധ കുർബാനാനന്തരം ചേരുകയും പ്രസ്തുത യോഗത്തിൽ 2024-25 വർഷത്തെ ഭാരവാഹികളായി താഴെ പറയുന്നൊരു തെരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രസിഡന്റ് വികാരി ഫാദർ എൽദോസ് കറുത്തേടത്ത്, വർക്കിംഗ് പ്രസിഡന്റ് സഹവികാരി റോവൻ ഫാദർ ഏലിയാസ് പി ജോർജ്, വൈസ് പ്രസിഡന്റ് എൽദോ പോൾ കരിമനയ്ക്കൽ, സെക്രട്ടറി എൽദോ കുര്യാക്കോസ് മടത്തുംപടി, ട്രഷറർ ബിബിൻ മാത്യു മാടപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി ജിതിൻ ജോസഫ് നീച്ചിങ്കര, ജോയിന്റ് സെക്രട്ടറി ബേസിൽ സാബു വട്ടപ്പാറ, ഭദ്രാസന പ്രതിനിധി വർഗീസ് ഐസക് പി ഡി എക്കൽ, ബിനിൽ മാത്യു മാടപ്പള്ളി, ഇന്റേണൽ ഓഡിറ്റർ ജിതിൻ ജിതുൽ ജെയിംസ് തിരുവാതുക്കൽ, സാം എൽദോ ചില്ലിരിക്കൽ. ഇതുകൂടാതെ 6 വാർഡിൽ നിന്നായി 24 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇപ്പോൾ ധൂപ്രാർത്ഥന, തുടർന്ന് പൊതുയോഗത്തിനുള്ള ക്രമീകരണങ്ങൾ സെമിത്തേരി ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം നിവർത്തിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ പട്ടക്കാരെ ഓർത്ത് പ്രത്യേകം ഇവിടെ പ്രാർത്ഥിക്കുന്നു എന്നറിയിക്കട്ടെ. ഇന്നാളിയുടെ രാജമകൾ ഹാലേലുയ്യോ ഹാലേലുയ്യാ, നിൻവലഭാഗി രാജഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാൻ, ഹാലേലുയ്യോ ഹാലേലുയ്യാ, നിൻ ജനമോർക്കായിക പിതൃഗൃഹവും ഭാരഗമ പാർക്കുമോർസി ബോല ബോല ബ്രോല റൂഹോ കാദീശോമൻ ഭാജനമേ നിന്നിലോദിച്ചോരേണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനോട്ട പാർക്കും. ദൈവ പ്രസവിത്രേ കന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം ഹൃദയരുതേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥനയെ ഞങ്ങളിലാതിരോനീടാനോടീവൻപന പോലെ തളർത്തിടുമേ. ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ ഹൃദയ വർദ്ധിക്കും അവർക്ക് തുഷി പുഷ്ടികളും പോലെ പോലെ ബ്രോവല റൂഹോ കാദീശോമൻ പോലെ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസ ജീവോധരമതുണർത്തണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വഹിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിൽ മേലധികാരം നൽകുന്നതിനുമായ കർത്താവിന് സ്തുതി. തനിക്ക് അനുസ്മരണ പ്രാർത്ഥന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനം ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബുക്കുലഹോനിയോമോ സുധായേർത്താവേ ശിമിശിയാകുന്ന ദൈവമായ കർത്താവേ, പിടിപ്പോഴും വിശുദ്ധിയോടും കൂടെ തിരുമുമ്പാവശ്രൂഷ നടത്തിയുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും
നിർമ്മലരായ ശമ്മാശന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കാൻ തുനിയരുതേ കർത്താവേ. നിന്റെ വിശുദ്ധ മത്ബായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ചുപൂട്ടപ്പെട്ടവയായി ഭവിക്കുവാൻ തക്കോണം. അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതലിനും മുഴുവനും കൂടുതലായി ഭവിക്കുവാൻ അവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ കർത്താവേ. വിശുദ്ധങ്ങളും മന്ദികളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറ് അവയെ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെ നീ കേട്ട് ഞങ്ങളും അവരും ചെയ്തുപോലുള്ള സകല പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് മോചിക്കുമാറാകണമേ. നീ ഉത്തമനും നൽവരങ്ങൾ സമ്പന്നനും ദാനങ്ങൾ ഓരോടും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർവായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ഏറ്റുന്നു. ഓശോ കോലജ് ബാൽമീൻ ഉന്നത പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രതി പിൻകർത്താവോട അടികളയും തൻ കോപത്തിൽ വടികളയുമായി ചാർത്തുനീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നവാന്മാരും ഹാലി ലോയ്യോ ഹാലി ലോയ്യ നിന്റെ അഭിഷിത്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലി ലോയ്യോ ഹാലി ലോയ്യ എന്നിയമതേയും ശുദ്ധിയോട് ശുദ്ധിയാസ്കുതിശാസ്പർശിച്ചുള്ള പരനിൽ ഭക്തി മദ്ബായിൽ പരിചരിച്ചാചാര്യന്മാരെ പരമാനന്ദദേശ ീടല്ലേ സോനുനാദീകരെ വലിയൊരു നാളെങ്കൽ അവർ കേണമേ മുഖകാന്തി മുറിയോറാകിൻമേലൈ ആചാര്യ ശ്യാമസിഹാ വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാർക്കുമോ മക്കളിലൊപ്പം കൃപ ചെയ്ത പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ശരണത്താലേ നിൻ കൃപയിൽ ഇവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നീങ്ങി അവരായി ഉയരോടേറ്റു ഉയരേ നന്ദി നീ ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്തും പാലും ചെയ്യോ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങിട്ടിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന് മകത്വം മുറിയോറാകെ മേലെയുവാതാരേ മരമാതിനുവരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ
പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാവരുടെയും പേരുകൾ അടുത്ത ഞായറാഴ്ച കുർബാന ഓർക്കത്തക്ക രീതിയിൽ നേരത്തെ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഒരു അനീതേ കുർബാനയുടെ പൈസ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ വീട്ടിൽ നിന്ന് അത് കടലാസിൽ എഴുതി കൊണ്ടുവരണം. അത് ഇവിടെ വന്ന് ആ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ഓർത്ത് ഓരോന്ന് ഓരോന്ന് എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും, സമയം ഒരുപാട് നഷ്ടപ്പെടും. നേരത്തെ തന്നെ വെള്ളിയാഴ്ച മായൽത്തോ പെരുന്നാളുണ്ട്, ശനിയാഴ്ച ചമരപ്പള്ളി ചാപ്പലിൽ പെരുന്നാളുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ ആ പേര് ഇവിടെ എഴുതി കടലാസിൽ എഴുതി കൊണ്ട് കൊടുത്താൽ ആ ഓഫീസിലിരുന്ന് എഴുതുന്നവർക്ക് അതൊരു സൗകര്യമായിരിക്കും. വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരണമെന്നുള്ള കാര്യം വളരെ കർശനമായി നിഷ്കർഷിക്കുകയാണ്. മറ്റൊന്നുകൊണ്ടല്ല, അവിടെ വന്ന് എണ്ണിപ്പുറക്കി ഓർത്ത് അവിടെ തിരക്കുണ്ടാക്കരുത്. അവിടെ എഴുതുന്നവർക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്ന ഞായറാഴ്ച എന്ന് ഓർക്കുക. വാങ്ങിപ്പോയവരുടെ പേരുകൾ വീട്ടിൽ നിന്ന് തന്നെ എഴുതി കൊണ്ടുവരിക, അതവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ഒരു ആനിതേ കുർബാനയുടെ പൈസ മാത്രം കൊടുത്താൽ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുകയും ചെയ്യുന്നു. മാതാവിൻ നൂർ മാ മാതാവിൻ
സംസാരം ചെയ്തു
സമൃദര ഇവർക്കും നൽകുന്നോ ജീവി Thank you.